നികുതി അപേക്ഷാ ഫീസ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫ് പ്രവർത്തകർ തദ്ദേശ സ്ഥാപനങ്ങൾക്കു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന ധർണയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. വാണിമേലിൽ നടന്ന ധർണ യു ഡി എഫ് ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉയർന്നുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ മേൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ മേഖലയിലും ക്രമാതീതമായ അശാസ്ത്രീയമായ നികുതി വർധനവ് നടപ്പിൽ വരുത്തിക്കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഈ വർധനവ് അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി വേറെ, സ്ഥലം വിൽപ്പനക്കും വാങ്ങലിനുമുള്ള രജിസ്ട്രേഷൻ ഫീസ്, രജിസ്ട്രേഷൻ നികുതി, വൈദ്യുതി ചെലവ്, വെള്ളത്തിന്റെ ഫീസ് വർധനവ്, അതോടൊപ്പം കേരളത്തിലെ 3000-ത്തോളം വരുന്ന കേരള വിദ്യാഭ്യാസ മേഖലയെ താങ്ങി നിർത്തുന്ന അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങൾക്കും നികുതി ഈടാക്കും. ഈ സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ഈ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, കെട്ടിട നിർമ്മാണ കെട്ടിട നികുതിയുടെ വർധനവിനെതിരെ. ചടങ്ങിൽ എം കെ മജീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ, വൈസ് പ്രസിഡന്റ് സൽമ രാജു, എം ടി ഹരിദാസൻ, എം കെ അഷ്റഫ്, കെ ബാലകൃഷ്ണൻ, സുബേർ തോട്ടക്കാട്, യു പി ജയേഷ് കുമാർ, എം കെ നൌഷാദ്, ഒ മുനീർ, വി കെ മൂസ, സി വി മൊയ്തീൻ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. നാദാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ധർണയും അഹമ്മദ് പുന്നയ്ക്കലാണ് ഉദ്ഘാടനം ചെയ്തത്. പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ എം പി സുപി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി, ബംഗ്ലത്ത മുഹമ്മദ്, കോടിക്കണ്ടി മൊയ്തു, സി കെ നാസർ, വി പി വാസു, എടത്തിൽ നിസാർ, നരിക്കോൾ അബ്ദുള്ള, എം സി സുബൈർ, കണേക്കൽ അബ്ബാസ്, ഇ കുഞ്ഞാലി, വി ജലീൽ, എ കെ സുബൈർ മാസ്റ്റർ, ഇ ഹാരിസ്, വി ടി കെ മുഹമ്മദ്, തായമ്പത്ത് കുഞ്ഞാലി, റഫീഖ് മാസ്റ്റർ കക്കമ്പള്ളി, സി പി അജ്മൽ എന്നിവർ സംസാരിച്ചു. നരിപ്പറ്റയിൽ യു ഡി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. മീത്തൽ വയൽ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കൈവേലിയിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. ധർണ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന പിണറായി വിജയനും ആളുകളെ കൊള്ളയടിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുക. രണ്ടുപേരും ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് വാരാൻ വേണ്ടി നിരന്തരമായി പുതിയ പുതിയ പ്രഖ്യാപനങ്ങളും നടപടികളുമായി നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം സ്വാഭാവികമാണ് എന്ന് പറയാം, പക്ഷേ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ ഫീസ് വർദ്ധിപ്പിക്കുമ്പോൾ ഇതുപോലെ ആളുകളെ കൊള്ളയടിക്കുന്ന, കൊള്ളക്കാരെ പോലും അതിശയിപ്പിക്കുന്ന ഭരണാധികാരികളായി കേരളത്തിന്റെ പിണറായി വിജയനും മന്ത്രിമാരും മാറിയിരിക്കുന്നു എന്നതാണ് കേരളം ഇന്ന് നോക്കിക്കാണുന്ന ഏറ്റവും ദുരന്തപൂർണമായ വസ്തുത എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ടി മുഹമ്മദ് അലി അധ്യക്ഷനായി. കൺവീനർ സി കെ നാണു സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് മെമ്പർ ടി പി വിശ്വനാഥൻ മാസ്റ്റർ, കെ എം ഹമീദ്, സി പി കുഞ്ഞബ്ദുള്ള, പാലോൽ കുഞ്ഞമ്മദ്, പി കെ പ്രസാദ്, സക്കീന ഹൈദർ, എം ലിബിയ, സി വി അസീസ് മാസ്റ്റർ, കെ കെ ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ചെക്യാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ കെ നവാസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ സി എച്ച് ഹമീദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം, പുളിഞ്ഞോളി ദാമു, മണ്ഡലം ലീഗ് ട്രഷറർ ടി കെ ഖാലിദ് മാസ്റ്റർ, മണ്ഡലം ലീഗ് സെക്രട്ടറി ബി പി മൂസ, പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് അഹമ്മദ് കുറുവയിൽ, എൻ കെ കുഞ്ഞിക്കേളു, ഫായിസ് ചെക്യാട്, ഹാരിസ് കൊത്തിക്കുടി, ഹംസ കെ എം, രാജീവ് പുതുശ്ശേരി, പി കെ അബൂബക്കർ ഹാജി, കെ കെ അബൂബക്കർ ഹാജി, വി വി മൊയ്തു, റഫീഖ് പുളിയാവ, എ ആർ കെ മൊയ്തു, എ കെ ഹസൻ, എം കെ സുബൈർ, വി കെ അസൂട്ടി, ജാഫർ ജാദിയേരി, സി എച്ച് സമീറ,
സുബേർ പാറേമൽ, റംല കുട്ടിയാപ്പണ്ടി, ഹാജറ ചെറൂണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.